എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ് നൈറ്റുകൾ ഞങ്ങൾക്ക് കുറച്ച് കുറച്ചെടുക്കാനുണ്ട് ഓണോക്കെയുള്ള അപ്പോൾ നൈറ്റുകൾ എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെടുക്കുന്ന കടയും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരപ്രദമാകുമെന്നുള്ള വിശ്വാസത്തിലാണ് വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ എറണാകുളത്തെത്തി എറണാകുളത്ത് മാർക്കറ്റ് റോഡ് അതായത് മേത്ര ബസാർ എന്ന് പറയും മാർക്കറ്റ് റോഡ് മേനക ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാണ് ബസ്സിന് വരുന്നവർക്ക് മേനക ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് മാർക്കറ്റ് റോഡിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ രാജധാനി ടെക്സ്റ്റൈൽസ് ചോദിക്കുക രാജധാനി ടെക്സ്റ്റൈൽസിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി പോകേണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മുംബൈ പ്രിൻറ് എന്നാണ് നമ്മുടെ കടയുടെ പേര് പക്ഷേ രാജധാനി ടെക്സ്റ്റൈൽസിൻ്റെ സൈഡിൽ കൂടെ ചെന്ന് നോക്കുമ്പോൾ ഈ കടയുടെ ബോർഡൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഒരു കുഞ്ഞ് ബോർഡാണ് വെച്ചേക്കുന്നത് രാജധാനി ടെക്സ്റ്റൈൽസ് എത്തി അപ്പോൾ അതാ സൈഡിൽ കൂടെ മുന്നോട്ട് നോക്കുമ്പോൾ ബോർഡൊന്നും കാണില്ല അപ്പോൾ ഒരു ചെറിയൊരു വഴി പോലെ തോന്നും അപ്പോൾ ഇത് ഇവിടെ ഇവിടെ ആ കടയെന്ന് നമ്മളാദ്യം അന്വേഷിക്കും പക്ഷേ അവിടെ അറ്റത്തേക്ക് ചെല്ലണം അറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടതു വശത്തായിട്ട് ചെറിയൊരു ബോർഡ് കാണാം മുംബൈ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ കാണുന്ന പോലെയല്ല നമ്മളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു മായാലോകത്തേക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയാണ് കാരണം ഇപ്പോൾ ഓണം ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായേക്കാണ് ഷോപ്പിൽ ഞങ്ങൾ രാവിലെ അതിരാവിലെ ചെന്നതുകൊണ്ട് അധികം തിരക്കിലോട്ട് വന്നിട്ടില്ല കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കുള്ളൂ കട ഇതിപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ ആണ്ട്ടെ കാണുന്നത് ആൾക്കാർ ഇത് റീറ്റെയിൽകാർക്കുള്ള ഒരു പോർഷനാണ് അതായത് നൂറ് പീസ് വരെയൊക്കെ എടുക്കണവരുണ്ടല്ലോ അവർക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാം നമുക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യാം ഹോൾസെയിലുകാർക്ക് ഇത് ആ ബണ്ടിലായിട്ട് എടുക്കുന്നവർക്കാണ് ഉള്ളിലേക്ക് അവർ ചോദിക്കുന്നത് ബണ്ടിലാണ് അല്ലെങ്കിൽ അല്ലാണ്ട് ആണ് എടുക്ക എത്ര പീസാണ് എടുക്കണേന്ന് ചോദിച്ചിട്ട് ബണ്ടിലായിട്ടാണ് എടുക്കണെങ്കിൽ അവരുള്ളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും ഇത് ഓണർമാരിൽ ഒരാളാണ് കേട്ടോ ഈ നടക്ക് നിൽക്കുന്നത് കുറി തൊട്ടട്ടില്ലേ നല്ല സഹകരണമാണ് ഭായിമാർ നമ്മളോട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് അവർക്ക് ഏതെങ്കിലും ഒരു പീസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവരത് മാറ്റി നമുക്ക് അടുത്ത പീസ് കാണിച്ച് തരും അതുപോലെ തന്നെ ഇതാ കണ്ട ഒരു പീസ് ചിലത് നമുക്ക് തുറന്ന് നോക്കിയാലാണ് ഇതുപോലെ അഴിച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ പ്രിൻറ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പീസ് നമുക്കിതുപോലെ അഴിച്ച് തരും വേണ്ട മിക്സ് ആൻഡ് മാച്ച് പീസുകളൊക്കെ ഭയങ്കര കളർ കോമ്പിനേഷനാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കളർ കോമ്പിനേഷനും അതിൻ്റെ ഡിസൈനുകളും സൂപ്പർ സൂപ്പറായിരിക്കുള്ളൂ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിൽ കൂടുതലായിട്ട് പോണത് ചെറിയ പുള്ളിയുള്ള തുണികളാണ് അപ്പോൾ ഇവർക്കറിയാം ഞങ്ങളാ കാണിക്കേണ്ടത് അങ്ങനത്തെ എന്നുള്ളത് അപ്പോൾ ഭൂരിഭാഗം അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പീസ് നമുക്ക് ഇഷ്ടമായില്ല ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു മടിയില്ല ഒരു മുഖം മാറലൊന്നുമില്ല അത് മാറ്റി നമുക്കടുത്തത് കാണിച്ച് തരും പക്ഷേ ഇതിന് മുന്നേ ഞങ്ങളെ ഒത്തിരി തൃശൂർ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്ന സമയത്ത് അവിടെ ശൈലജ യൂണിവേഴ്സലുമാണ് അവിടെ ഉള്ളത് സംഭവം നൈറ്റി തുണിയില ഏറ്റവും വലിയൊരു എന്ന് പറയാം ശൈലജ യൂണിവേഴ്സലും ഒക്കെ പക്ഷെ കുറേ നാളുകളായിട്ട് ആ പി ശൈലജയുടെ യൂണിവേഴ്സലിൻ്റെയും പീസിന് ക്ലാരിറ്റി കുറവാണ് കാരണം ഒരു നരച്ചൊരു പ്രതീതിയാണ് ഈ നൈറ്റി തുണിക്ക് അപ്പം ഞങ്ങളുടെ അവിടെ ഒന്നും അത് സെയിലാവുന്നില്ല തുണിക്ക് ക്വാളിറ്റി കൂടുതലുണ്ടെങ്കിലും ഒറ്റ കാഴ്ചയിൽ ആർക്കും അത് ഇഷ്ടപ്പെടാതായി അങ്ങനെയാണ് ഞങ്ങൾ പുതിയ ഷോപ്പ് അന്വേഷിച്ച് അങ്ങനെ വന്ന് ഈ മുംബൈ പ്രിൻ്റിൽ അപ്പോൾ എന്നെപ്പോലെ എന്നെപ്പോലെ അല്ലെങ്കിലും ഇതിലും കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഹെല്പ് ചെയ്യും ഒരു ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാരണം നൈറ്റ് തുണി മാത്രമല്ല കേട്ടോ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ഇന്നർവെയറുകൾ തുടങ്ങി പെൻസിൽ പാൻറ്റ് ലൈനിങ് അതുപോലെ എല്ലാ ഒരുവിധം ഒരു ടെക്സ്റ്റൈൽസിലേക്ക് ആവശ്യമുള്ള ഒരുവിധം പീസുകൾ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അവർ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ നൈറ്റി തുണിയുടെ വിലയൊന്നും ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല അത് സെയിൽ ചെയ്യുന്നവർക്ക് അതായത് എന്നെ അടക്കം സെയിൽ ചെയ്യുന്നവർക്ക് അത് ഒരു ബുദ്ധിമുട്ടല്ലേ നമ്മളിപ്പോൾ നൈറ്റി തുണിയുടെ വില പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അപ്പം ഇവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ അതിൻ്റെ വില പറയൂ അപ്പോൾ പരമാവധി നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കും ശ്രമിക്കുക നമ്മൾ ക്വാണ്ടിറ്റി നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമുക്ക് ഡിസ്കൗണ്ടുകൾ കൂടുതൽ കൂടുതൽ കിട്ടുന്നത് ക്വാണ്ടിറ്റി കുറയുമ്പോൾ അതിനനുസരിച്ചായിരിക്കുള്ളൂ ഡിസ്കൗണ്ട് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അവരോട് പറയുക ഞങ്ങൾക്ക് ഇത്ര പീസാണ് വേണ്ടത് അപ്പോൾ അവർ പറയും ഇത്ര രൂപ റേറ്റ് എന്നുള്ളത് എല്ലായിടത്തും കിട്ടണതിനേക്കാളും എന്തായാലും ഒരു രൂപയോ രണ്ട് രൂപയോ എന്തായാലും കുറവായിരിക്കുള്ളൂ കൂടുതൽ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല കാരണം ഞങ്ങൾ പത്ത് പതിനഞ്ച് വർഷമായി നൈറ്റ് നൈറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്കറിയാം ഇത് ഇവരുടെ ഇതെങ്ങനെയാണ് ഇവർ ചെയ്യണേന്നുള്ളത് അപ്പം അപ്പം അതുകൊണ്ടാണ് അത്രയും ഒരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിത് ഞാനിത് പറയുന്നത് എവിടത്തേലും ഒരു രൂപ രണ്ട് രൂപ കുറവായിരിക്കും കൂടുതൽ എന്തായാലും വരില്ല ഉറപ്പായിട്ടും മിക്സ് ആൻഡ് മാച്ച് നൈറ്റി തുണികളൊക്കെ ഒരുപാട് സെലക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നൈറ്റിയൊക്കെ തയ്ക്കണവർക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ഉണ്ടെങ്കിലാണ് ചുരിദാർ കട്ടിലൊക്കെ അടിപൊളി ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഫ്ലോറലായിട്ടുള്ള ഒറ്റ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മോഡലുകളും ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി കിട്ടണില്ല അങ്ങനെയാണ് ഈ പുതിയ കട അന്വേഷിച്ച് കണ്ടുപിടിച്ച് രണ്ടും എടുക്കാറുണ്ട് ഇതുപോലെ കണ്ട ഫ്ലോറൽ ആയിട്ടുള്ളത് എടുക്കാറുണ്ട് കാരണം നോർമൽ കട്ടിങ് ഇല്ലേ അമ്മമാരുടെ കട്ടിങ് അത് ചെയ്യുമ്പോൾ ഇതുപോലത്തെ തുണികളാണ് നമുക്ക് വേണ്ടത് മിക്സ് ആൻഡ് മാച്ച് ഞങ്ങൾ കൂടുതലും ചുരിദാർ കട്ടിന് വേണ്ടിയാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒറ്റ പീസായിട്ട് വരെയും അവിടെ സെയിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണമെങ്കിലും ഇതിപ്പോഴത്തെ ട്രെൻഡാണ് പ്ലെയിൻ തുണിയിൽ പ്ലെയിനും പ്രിൻറ്റഡും ആയിട്ടുള്ളത് ഇത് ചുങ്കടിയുടെ ഒരു സെക്ഷനാണ് ചുങ്കിടിക്ക് സാധാരണ റേറ്റ് ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ് അത് എല്ലാവർക്കും അറിയാൻ പറ്റും അറിയാൻ പറ്റും ചുങ്കടിയുടെ റേറ്റിൻ്റെ കാര്യം അത് റയോൺ ചുങ്കടിയുണ്ട് അല്ലാണ്ടുള്ള ചുങ്കുടിയുണ്ട് നല്ല കളർഫുള്ളാണെല്ലാവരും പിന്നെ ഓരോ സെക്ഷൻ തിരിച്ചാണ് ഇവരിത് വെച്ചിരിക്കുന്നത് ഇതാകേണ്ട ഇനി മുകളിലേക്ക് എന്താ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നാൽ വേറൊരു മയാലോഗമാണ് കാണുന്നത് നൈറ്റി നൈറ്റി തുണികൾ പല ഭാഗങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതാ വേണ്ട ഇതൊക്കെ വേറൊരു സെക്ഷൻ വൈറ്റ് കൂടിയ സെക്ഷൻ വേറെ വെച്ചിട്ടുണ്ട് ബണ്ടിലുകൾ ഇവിടെ ഇപ്പോൾ കുറച്ചിരിക്കണുള്ളൂ ചില ദിവസങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ നടക്കാനും കൂടി സ്ഥലം ഉണ്ടാവില്ല അതുപോലെ ഉണ്ടാവും തുണികൾ പിന്നെ ഇവിടുത്തെ ഭായിമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ എത്രത്തോളം ഇത് ഡിസൈൻ കാണിക്കും പറഞ്ഞാലും അവർ മടിയില്ലാണ്ട് കാണിച്ചു തരും ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഓണറാണ് ഞങ്ങളെ ഇത് കാണിച്ചു തരുന്നത് അപ്പം ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആളുടെ മുഖം മാറും ആൾ നിർബന്ധിച്ച് അത് നമ്മളെ കെട്ടി ഏൽപ്പിക്കണ ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ ഇവരുമായിട്ട് പരിചയപ്പെട്ടു ഇപ്പം മൂന്ന് വർഷമായി ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കണ കടയാണ് നല്ല ക്വാളിറ്റിയുള്ള തുണികളാണ് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല ഇന്നുവരെ അപ്പോൾ ആ പരമാവധി ആൾക്കാർ ഇത് യൂസ് ചെയ്യുക പിന്നെതാ ഇവിടെ നിന്ന് അങ്ങട് ഏർ പിന്നെ കണ്ണതാണ് ഈ ഒരു പോർഷൻ ഇതും നൈറ്റി തുണികൾ തന്നെയാണ് ഇത് മറ്റേ ഗുജറിയെന്നു പറയും ഗുജറിയുടെ ഐറ്റം ലൈനും ഡോട്ടും അതുപോലെ പ്രിൻ്റഡും വരാറുണ്ട് ഇതിൽ നീലയും ചുവപ്പും ആട്ട ഇതിൻ്റെ ഡിസൈൻ വരണത് കളറ് വരുന്നത് നീലയും ചുവപ്പും പക്ഷേ ഭയങ്കര കളർഫുള്ളായിരിക്കുള്ളൂ കളർഫുള്ളിഷ്ടപ്പെടുന്നവർക്ക് ഇത് സൂപ്പറാണ് കാരണം ഏത് നൈറ്റിക്കട്ടടിച്ചാലും ചുരിദാർ കട്ട് അടിച്ചാലും ഗുജറിയുടെ ഒരു ഭംഗിയൊന്നും വേറെ തന്നെയാണ് ഇതിനൊരു വിലയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും എത്ര വില കൂടുതൽ എന്ന് പറഞ്ഞാലും കസ്റ്റമർ കണ്ട ആദ്യം എടുക്കണത് കളർഫുൾ ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ ആദ്യം ഈ ഗുജറിയേ എടുക്കുകയുള്ളൂ കാരണം എൻ്റെ അനുഭവമാണ് അപ്പോൾ അപ്പം അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ ഗുജറി ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഇത് മൂന്നേ രൂപേൻ്റെ സെക്ഷനാണ് വലുത് നമുക്ക് ഡബിൾ എക്സ് എൽ തയ്ക്കില്ലേ അതിന് വേണ്ടി എടുക്കണതാണ് ഡബിൾ എക്സ് എൽ തയ്ക്കാൻ വേണ്ടി ഒരുപാടൊന്നും ഞാൻ എടുക്കാറില്ല കുറച്ച് മാത്രം ഒരു നൂറ് പീസോളമൊക്കെ ഡബിൾ എക്സ് വേണ്ടി എടുക്കാറുള്ളൂ ഇത് പെൻസിൽ പാൻറിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ എല്ലാ സൈസും ഫൈവ് എക്സല് വരെയും പെൻസിൽ പാൻ്റ് ഒരുപാട് കളേഴ്സും ഉണ്ട് കിട്ടാത്ത വെറൈറ്റി കളേഴ്സൊക്കെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പെൻസിൽ പാൻറ്റിനും സാധാരണ പുറത്ത് കടകളിലുള്ളതിൻ്റെ പകുതി വില പോലും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം നല്ല മെറ്റീരിയലുമാണ് കാരണം ഇതാദ്യം ഇവർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആദ്യം വാങ്ങി ഞാൻ യൂസ് ചെയ്ത് നോക്കി കാരണം ചിലര് പറഞ്ഞു വേറെ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് ചുരുങ്ങിപ്പോയി പിന്നിടാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പോൾ ആ ഒരു പേടി ഉള്ളതുകൊണ്ട് ആദ്യം ഞാൻ ഒന്ന് രണ്ടെണ്ണം വാങ്ങി ഞാൻ ഉപയോഗിച്ച് നോക്കി കളറൊന്നും പോണില്ല ചുരുങ്ങുന്നില്ല നല്ല തുണിയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു സെക്ഷനിൽ നിന്നും കുറച്ചും കൂടെ പർച്ചേസ് ചെയ്തു പിന്നെ ഇന്നർവെയർ തുടങ്ങിയേക്കണത് ഇന്ന് തുടങ്ങിയേക്കണതാണവര് ഞങ്ങൾ ചെന്നന്ന് അപ്പോൾ അതിന്റെ എൻ്റെ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതും പൂജാരാഗിണി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ് അവിടെ കണ്ടത് നല്ല കമ്പനിയാണ് തോന്നുന്നത് അതിന്റെ പല മോഡലുകൾ അവിടെ കണ്ടായിരുന്നു പിന്നെ അതായത് ഷോളിന്റെ സെക്ഷനാണ് ഷോള് വില കൂടിയതും കുറേ തീരെ കുറഞ്ഞതും ഒക്കെയുണ്ട് അപ്പോൾ ഉള്ളവർക്കൊക്കെ ഒരുപാട് എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടും ലൈനിങ് അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ തുടങ്ങി പിന്നെ ഇത് കെട്ടുപാവാടാന്ന് പറയൂ കോട്ടൻ്റെ ഉപയോഗിക്കുന്ന ആ ഒരു ടൈപ്പ് പിന്നെ ചുങ്കടി ഷോളുകൾ ചുങ്കിടി ഷോളുകളൊക്കെ നല്ല അടിപൊളി കളർഫുള്ളിൽ ഉള്ള ഷോളുകളാണ് ടം അതുപോലെ ആങ്കിൾ ലെങ്ത്ത് ലെഗിൻസ് അതാണ് ഈ ഇരിക്കണം ഒരു പോർഷൻ അതും നല്ല കളറ് ഒരുപാട് കളേഴ്സിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങിനും ഞങ്ങളത് കാരണം വേറൊരു കടകളിൽ കയറാറില്ല എന്നാൽ ഒരു കടയിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പരമാവധി അവർ നമുക്ക് ഡിസ്കൗണ്ട് തരും പരമാവധി പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലാതെ പല പല കടകളിൽ നിന്ന് കയറുമ്പം ഡിസ്കൗണ്ട് നമുക്ക് കുറഞ്ഞേ കിട്ടുകയുള്ളൂ അപ്പോൾ പരമാവധി ഞങ്ങൾ ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ്ങും ഇവിടെ തന്നെ ഉണ്ട് ഇട്ട കോട്ടൺ ലൈനിങ് താഴേണ് ഈ പ്രാവശ്യം പക്ഷേ കോട്ടൺ ലൈനിങ് ഞാൻ എടുത്തില്ല എൻ്റെ അടുത്ത് കുറേ ഇരിക്കുന്നുണ്ട് കോട്ടൺ ലൈനിങ് എടുത്തില്ല ഇത് ക്രൈപ്പ് ലൈനിങ്ങുകളുണ്ടോ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ആ പ്ലെയിനായിട്ട് ബാക്കിൽ വെച്ചേക്കുന്നത് അതുപോലെതാ റണ്ണിങ് മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ അജ്റക്ക് തുടങ്ങി കലങ്കാരി അങ്ങനെ ഒരുപാട് പ്ലെയിനിൽ തന്നെ മറ്റേ ചിയോൺ സിൽക്ക് ഫോക്സ് ജോർജറ്റ് അങ്ങനത്തെ എല്ലാവരും ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഞാൻ എല്ലാ പ്രാവശ്യവും ഒരുപാട് എടുക്കില്ലെങ്കിൽ രണ്ടും മൂന്നും ബണ്ടിൽ എടുക്കും കാരണം ഇരുപത്തഞ്ച് മീറ്റർ മുപ്പത് ഒക്കെ ഉണ്ടാവും ഒരു ബണ്ടില് അപ്പോൾ ഒരുപാട് നമുക്ക് വലിച്ചു വാരി എടുക്കാനും പറ്റില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പൈസ തീരുന്നറിയില്ല കാരണം അതുപോലെ സാധനങ്ങളാണ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊതി വരും അതുപോലെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സൂപ്പർ സെലക്ഷൻസ് ആണ് ഏത് വിലയിലും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് അജറക്കിൻ്റെ തന്നെ വില കൂടിയതും കുറഞ്ഞതും ഒക്കെ വരുമ്പോൾ നമുക്കങ്ങോട് എന്താ പറയുക അപ്പം തന്നെ എടുത്തിട്ട് പോരാൻ തോന്നും അപ്പോൾ ഈ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ട നമ്പർ എൻ്റെ നമ്പറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വഴിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഭായിമാരോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വഴി പറഞ്ഞു തരാൻ ചിലപ്പോൾ അറിയണം എന്നില്ല അപ്പോൾ എൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന സ്ഥലം പറഞ്ഞാൽ അതിനനുസരിച്ച് വഴി പറഞ്ഞ് റെഡി ആക്കി തരാട്ട ഇത് ആ ഷോപ്പിൻ്റെ ഒരു വ്യൂ ആണ് ആൾക്കാർ സെലക്ട് ചെയ്ത തുണികൾ ആ ഭായിമാർ ഇതുപോലെ വെച്ചിട്ട് വണ്ടികൾ വരണമനുസരിച്ച് കയറ്റി വിടുകയാണ് ചെയ്യണത് പാർക്കിങ്ങിന് വലിയ സൗകര്യം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വണ്ടികളൊക്കെ കൊണ്ടുവന്നിടാൻ പറ്റും പക്ഷേ പരമാവധി ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ടാണ് ഇവിടേക്ക് വരാറ് എന്നിട്ട് എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കയറ്റി കൊണ്ടുപോകും ഇത് ബിൽഡിങ് സെക്ഷൻ ഇവിടെ വന്ന് ബില്ലടച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പോവാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് പോയിരുന്നോ ഇല്ലയോ എന്താണെന്നൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ